السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بالله ما بعد. اللهم اغفر لنا ورحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ഇന്നലെ നമ്മൾ ഇടക്ക് വെച്ച് നിർത്തിയതാണ്. ബാക്കി കുറച്ച് ഭാഗം കൂടി ആ ഫസലിൽ തന്നെ ഉണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫുറൂഉ, ഏതാനും ചില ഫറകൾ, ആറ് ഫറകളുണ്ട്. ഓരോന്നും പറയാം. ഒന്ന്, ലോ റദ്ദൽ മുഷ്തരി, വസ്തു വാങ്ങിയ വ്യക്തി തിരിച്ചു കൊടുത്തു. എന്ത് വാങ്ങിയ എന്ന് തിരിച്ചു കൊടുത്തു? മബീഅൻ, ഈ വിൽക്കപ്പെട്ട് താൻ മറ്റൊരാളോട് വിലക്ക് വാങ്ങിയ വസ്തുവിനെ തിരിച്ചു കൊടുത്തു. എങ്ങനെയുള്ള വാങ്ങിയ വസ്തു? മുഅയ്യനൻ, വാങ്ങിയത് ആളുടെ ദിമ്മത്തിലല്ല, മറിച്ച് നിശ്ചിതമായൊരു വസ്തുവാണ്. ഈ വസ്തു ഞാൻ വിറ്റു വാങ്ങി എന്നർത്ഥത്തിലുള്ള നിശ്ചിതമായ ഒരു വസ്തുവിനെ വാങ്ങിയ വ്യക്തി തിരിച്ചു കൊടുത്തു. എങ്ങനെ തിരിച്ചു കൊടുത്തു? മഈബൻ, ഈ വസ്തുവിന് അയിബുള്ളതായിട്ട്. സാനമ്പൻ വാങ്ങി കബളി ചെയ്ത് ഏറ്റെടുത്തതാ. ഏറ്റെടുത്തതിന് ശേഷം പിന്നീട് ഈ വസ്തു വാങ്ങിയ വ്യക്തി വിറ്റയാളുടെ കൈവശത്തിലേക്ക് തിരിച്ചു കൊടുക്കുക. കാരണം കേടുണ്ട് എന്ന് പറഞ്ഞു, ഈ സാധനത്തിന് കേടുണ്ട്, അയിബുണ്ട് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുന്നു. ഫഅങ്കറൽ ബായിഉ, അപ്പോൾ ഈ വസ്തു വിറ്റ വ്യക്തി നിഷേധിച്ചു. അന്നഹുൽ മബീഉ, ഈ അയിബുള്ളതായി തിരിച്ചു തന്ന ഈ വസ്തുവാണ് നിങ്ങൾക്ക് ഞാൻ വിറ്റത് എന്നതിനെ വിറ്റ വ്യക്തി നിഷേധിക്കുന്നു. ഇപ്പോ ഇവിടെ വാങ്ങിയവന് പറയുന്നതാണ് ശരി എന്ന് വന്നാൽ കച്ചവടം നിലവിലില്ല, അത് ഫസ്ഖാക്കി അല്ലെങ്കിൽ ഫസ്ഖാക്കാം എന്ന അവസ്ഥ വരും. കച്ചവടം ചെയ്യാറില്ല എന്നുള്ളവർക്ക് അയ്പുള്ളതുകൊണ്ട്. അതേസമയത്ത് ഇവിടെ ബായിഉനെ സ്വീകരിച്ചാൽ ഞാൻ തന്ന വസ്തു ഇതല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ തന്ന വസ്തുവിന് അയ്പൊന്നുമില്ല, നല്ല വസ്തു തന്നെ തന്നത്, നിങ്ങൾ അയ്പുള്ളത് കൊണ്ടുവന്ന് ഞാൻ തന്ന വസ്തുവല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത കച്ചവടം സഹിയാണ് എന്ന്. ഇങ്ങനെ കേസ് വന്നാൽ ഫയസ്വദ്ദഖു, ഈ ബായ വിറ്റ വ്യക്തിയുടെ വാദത്തെയാണ് അംഗീകരിക്കപ്പെടുക. പക്ഷെ ബിയമീനിയോ സത്യം വെക്കണമെന്ന് അത്ര. അപ്പോ മുസ്തരിയുടെ കച്ചവടം ശരിയായിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ബായ കച്ചവടം ശരിയായിട്ടുണ്ട്, സഹിയായിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ ശരിയായിട്ടുണ്ട് എന്ന് പറയുന്ന ബായനാണ് ഈ രൂപത്തിൽ വാസ്തവമാക്കപ്പെടുക. അതിന്റെ കാരണം, ലി അന്നൽ അസുല, ഒരു മുക്കല്ലഫായ മനുഷ്യൻ ചെയ്ത ഇടപാടിന്റെ അസുല് നോക്കുമ്പോൾ മുദിയുല്ലാക്കതി അലസ്സലാമ, ചെയ്ത ഇടപാട് അയിബും പോരായ്മയൊന്നും ഇല്ലാതെ സഹിയായ നിലക്ക് നടക്കലാണല്ലോ എന്ന് നോക്കിയിട്ട് ഇവിടെ വാഹിറിനേക്കാൾ അസുലിനെയാണ് മുന്തിക്കുക എന്ന്. അതൊന്നും അവിടെ കഴിഞ്ഞു. ഇനി രണ്ടാമത്ത്, വലവു അത്ത അൽ മുസ്തരി, വലവു അത്തൽ മുസ്തരി, ഈ വാങ്ങിയ വ്യക്തി കൊണ്ടുവന്നു. ബിമ, ഒരു ദ്രാവക രൂപത്തിലുള്ള ഒരു വസ്തുവിനെ, നീരായ ഒരു വസ്തുവിനെ. ഫീഹി, അതിലുണ്ട്. ഫഇറത്തുൻ, ഒരു എലി, ചത്ത എലിയുണ്ട്. ഉദാഹരണം, ഒരു പാല് വാങ്ങിയിനി, ആ പാലിലൊരു എലിയെ തിരക്കുന്നുണ്ട്. അല്ലെങ്കിൽ വെളിച്ചെണ്ണ വാങ്ങിയിരുന്നു, അതിലൊരു എലി എത്തിയിറക്കുന്നത്. ഇങ്ങനത്തെ മായയായ വസ്തുക്കള് വിറ്റത് ഈ വാങ്ങിയ വ്യക്തി ഒരു എലി ചത്തതുണ്ടല്ലോ ഇതില് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടത്. അപ്പൊ കച്ചവടം സഹിയായിട്ടില്ല എന്നാണ് ഒരു വാശവാദത്തിന്റെ ചുരുക്കം. വക്കാല, എന്നിട്ട് ഈ വാങ്ങിയ വ്യക്തി പറയുകയും ചെയ്തു. കബൽത്തുഹു,
ഈ വസ്തുവിനെ ഞാൻ നിങ്ങളടുത്തു നിന്ന് ഏറ്റെടുത്തത് കദാലിക്ക ഈ എലി ഉള്ളതോടുകൂടി തന്നെയാണ്. അത് ഞാൻ കാണാതെടുത്തതാണ്. സാധനത്തിന് ഇങ്ങനെ അയ്പുണ്ട്, അതുകൊണ്ട് ഇത് തിരിച്ചാണ്, ഇതെനിക്ക് വേണ്ട എന്ന് പറയുന്നു. ഭയങ്കര മുഖബിലു, ഈ വസ്തു ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തിയാണ് വിറ്റാള്, ഭായിയായി വിറ്റാള് നിഷേധിച്ചു, ഇല്ല ഞാൻ തരുമ്പോ ഈ എലിയും പൂച്ചയും ഒന്നുമില്ല, അതൊക്കെ നിങ്ങളെടുത്ത് ചെന്നതിന് ശേഷം പിന്നെ ഉണ്ടായതായിരിക്കും, ഞാനറിയില്ല എന്ന് പറഞ്ഞു. ഇവിടെയും തന്നെ സുദ്ദിഖ, ഈ ഏൽപ്പിച്ചു കൊടുത്ത ഭായനെയാണ് വാസ്തവമാക്കപ്പെടുക, അവിടെയും തന്നെ ബിയമീനിഹി, സത്യം ചെയ്യണമെന്ന് മാത്രം. അപ്പൊ ഈ രണ്ട് രൂപത്തിലും ആരെയാണ്, ഭായനെയാണ് വാസ്തവമാക്കപ്പെടുന്നത്. അസലുകൊള്ള നോക്കിയിട്ട് ഇവിടെ വാഹിറിനെ കാട്ടിലും അസലിനെയാണ് ഈ രണ്ട് രൂപത്തിലും വന്ദിച്ചത്. ഇനി മൂന്നാമത്തെ വേറൊരു മസല, വലോ അഫിറഹു, ഇങ്ങനെ ഈ നീരായ വിൽപ്പന ചെയ്യപ്പെട്ട വസ്തുവിനെ ഒഴിച്ചു കൊടുത്തു, പകർന്നു കൊടുത്തു, എവിടെ, ഫീ ദർഫിൽ മുഷ്തരി, വാങ്ങിയ വ്യക്തിയുടെ പാത്രത്തിൽ. എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയോ എണ്ണയോ പോലത്തെ സാധനമാണ് എടുക്കുന്നത്. ഈ എണ്ണ ഈ കച്ചവടക്കാരൻ അയാളുടെ തപ്പിൽ ടിന്നിൽ നിന്നിട്ടും വാങ്ങുന്ന മുഷ്തരിയുടെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തപ്പോ ഫവഹറത്ത് ഫീഹി, ഇവിടെ ഈ പാത്രത്തിൽ വെളിപ്പെട്ടു, പൊന്തി വന്നു. ഫഹറത്തുൻ, ഒരു ചത്തേരി. ഈ വാങ്ങുന്ന വ്യക്തി അയാളൊരു ടിന്ന് തപ്പും കൊണ്ടാ വന്നത്, വിൽക്കുന്ന ആള് അയാളുടെ തപ്പിൽ നിന്നിട്ട് മറ്റേ ആളുടെ തപ്പിലേക്ക് അഥവാ ഈ ടിന്നിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെച്ചോ. ഒഴിച്ചു കൊടുത്തപ്പോ ഇതിലൊരു ചത്തേലി ഇങ്ങനെ മറയുന്നു കണ്ടു. ഫദ്ദാഖുല്ലുൻ, അപ്പൊ വിറ്റ ആള് വാദിക്കുന്നത് ഇത് നിങ്ങളെ തപ്പിലുള്ള ടിന്നിലുള്ള എലിയാണ്, എന്റെ വെളിച്ചെണ്ണയിലെ എലിയില്ല. അതേസമയത്ത് വാങ്ങിയ ആള് പറയുന്ന അല്ല എന്റെ ടിന്നിന് ഒരു കുഴപ്പമില്ല, ഇങ്ങളെ വെളിച്ചെണ്ണയിലുള്ള എലിയാണ്. ഇങ്ങനെ അന്നഹാമിൻ എന്തിലാഹ്രിയതാ, വാങ്ങിയോൻ പറഞ്ഞു വിറ്റാളടുത്ത് നിന്നുള്ളതാണ്, വിറ്റവും പറഞ്ഞ് അല്ല വാങ്ങിയോന്റെ പാത്രത്തിൽ നിന്നുള്ളതാണ്. എന്നാൽ അവിടെയും തന്നെ സുദ്ദിഖൽ ബായിഉ, വിറ്റ ആള് പറഞ്ഞ വാദത്തെ സ്വീകരിക്കപ്പെടും, ബിയമീനി സത്യം ചെയ്താൽ. പക്ഷെ അവിടെ ഷർത്തുണ്ട്, ഇൻ അംകന സിദ്ഖുഹു, ഈ വിറ്റ ആള് പറഞ്ഞത് ശരിയാവാൻ സാധ്യതയുണ്ടെങ്കിൽ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെ, ഇതൊരു കുപ്പിയാ, വലിയൊരു കുപ്പി, നോക്കിയാ കാണും, അവിടെ വായി പറഞ്ഞാൽ സ്വീകരിക്കൂല, കാരണം എന്താ, അത് എലിയുണ്ടെങ്കിൽ ആദ്യം വെളിച്ചെണ്ണ പറഞ്ഞതിന് മുമ്പ് കാണുമല്ലോ. അതേസമയത്ത് ടിന്നാണ്, ടിന്ന് കാണൂല, നേരത്തെ വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കുന്ന ടിന്നാ, ഈ ടിന്ന് ഭദ്രമായി മൂടി വെച്ചതല്ലായിരുന്നു. അങ്ങനത്തെ ഒരു ടിന്നാണ് ആര് കൊണ്ടുവന്നത്, മുഷ്തരി കൊണ്ടുവന്നത്, അതിലേക്കാ ഒഴിച്ചുവെച്ച്. അവിടെ ഇപ്പം നേരത്തെ വെളിച്ചെണ്ണ ഒഴിച്ച് കാലിയാക്കി ഈ ടിന്ന് വെളിച്ചെണ്ണ വാസന കേട്ടപ്പോ എലി ഇറങ്ങിയതായിരിക്കാം, എലി ചത്തിരിക്കാം, ടിന്നായതുകൊണ്ട് തന്നെ പുറത്തേക്ക് കാണൂലല്ലോ ഇത്. അപ്പൊ അങ്ങനെ തന്റെ വെളിച്ചെണ്ണയിലല്ല, മുഷ്തരിയുടെ ഈ ടിന്നിന്റെ അടുത്തുണ്ടായിരുന്നതാണ് എന്ന് വരാൻ സാധ്യതയുണ്ടെങ്കിൽ, അവിടെയും തന്നെ ഇത് മുഷ്തരിയുടെ ടിന്നിലുണ്ടായ എലിയാണ്, എന്റെ വെളിച്ചെണ്ണയിൽ എലി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതും സ്വീകരിക്കപ്പെടും. കാരണം എന്താ, ലിയന്നഹു, ഈ ബായിയാണല്ലോ, മുദ്ദഅ്ഇ ലിസിഹത്തി, ഈ ഇടപാട് ശരിയാണെന്നാണല്ലോ വാദിക്കുന്നത്, എന്റെ വെളിച്ചെണ്ണയിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കച്ചവടം ശരിയാണ്. പിന്നെ കുഴപ്പം വന്ന ഇപ്പൊ നെസ്സായത് മുഷ്തരിന്റെ പാത്രത്തിലാ, അതിന് ഓൻ ഉത്തരവാദിയല്ല, മറ്റോ ഉത്തരവാദി, അപ്പൊ കച്ചവടം സഹായിക്കും. ഒരു ന്യായം അതാണ്. മറ്റൊരു ന്യായം, വടിയന്നൽ അസല ഫീ കുല്ലി ഹദീസിൻ, പുതുതായി കാണുന്ന ഏത് വസ്തുവിന്റെയും അസല് തഖ്ദീറുഹു ബി അഖ്റബി സമയൻ, രണ്ട് കാലം വരുമ്പോ ഏറ്റവും അടുത്ത സമയത്ത് ഉണ്ടായിന്ന, അപ്പോ വെളിച്ചെണ്ണയിൽ നേരത്തെ ഉണ്ടായതാവാനാണ് സാധ്യത, അതേസമയത്ത് ഈ ടിന്നിൽ ഇപ്പോ പാർന്നപ്പോ വെളിച്ചെണ്ണയിൽ ആകാനാണ് സാധ്യത. അപ്പോ നേരത്തെ വെളിച്ചെണ്ണയിൽ ഇല്ലാതിരിക്കുക, ഇപ്പോൾ ഇയാളുടെ ടിന്നിലുള്ളതാകുക എന്നതാണ് കൂടുതൽ അടുത്തത്. അതുകൊണ്ട് ആ നിരക്ക് നോക്കുമ്പോഴും ബായിയനാണ് വാസ്തവമാക്കപ്പെടുക. പിന്നെ മൂന്നാമത്, വല്ലസുലു ബറാത്തുൽ ബായി, ഒരു മുക്കല്ലഫായ മനുഷ്യനാണല്ലോ വിറ്റവും വാങ്ങിയവും,
അപ്പൊ അത് സംബന്ധിച്ച് കച്ചവടം ചെയ്ത സ്ഥിതിക്ക് അയാള് അയിബൊന്നും ഇല്ലാതെ തന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നിട്ട് ഒഴിവായിരിക്കാനാണല്ലോ അസൽ. ഇങ്ങനെ മൂന്ന് കാരണത്താൽ ഇവിടെ വാങ്ങിയവനല്ല സ്വീകരിക്കപ്പെടുക, ഇവിടെയും തന്നെ വിറ്റ ഭയ്യനാണ് സ്വീകരിക്കപ്പെടുക എന്ന്. ഇനി അടുത്ത മറ്റൊരു മസല ഒക്കെ ഓരോന്ന് ഓരോ ഫറയുകളാണ്. ഒരു കടം വീട്ടാനുള്ള ഒരു വ്യക്തി അയാള് കൊടുത്തു, ലിതായിനി താൻ കൊടുക്കാനുള്ള വ്യക്തിക്ക് നേരെ ഒരാള് മറ്റൊരാളോട് സംഖ്യ കടം വാങ്ങിയിരുന്നു. അപ്പോ ഈ കൊടുക്കാനുള്ള വ്യക്തി ഈ നേരത്തെ കിട്ടാനുള്ള മുതലാളിക്ക് സാധനം കൊടുത്തു. ഫറദ്ദഹു, ഈ കൊടുത്ത ഈ കടമായിട്ടുള്ള കടം വീട്ടിയ സംഖ്യ ഉണ്ടല്ലോ, ആ സംഖ്യയെ താൻ കടക്കാരൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊടുത്തു. ബിഅൈബിൻ, ഇന്നൊരു അയിബുണ്ട് നിങ്ങൾ തന്ന സാധനത്തിന് എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുത്തു. ഫക്കാലദ്ദാഫിയു, അപ്പൊ ഈ കടം കൊടുക്കാനുണ്ടായിരുന്ന ചെങ്ങാതി ഉണ്ടല്ലോ, അയാളാണല്ലോ കടം വീട്ടിയത്. അയാള് പറഞ്ഞു, ലൈസ ഹു അല്ലദീ ദഫഅതുഹു, ഇത് അയിബുള്ള സാധനം തന്നെ, ഇതല്ല ഞാൻ തന്നത്, ഞാൻ തന്നതിന് ഒരു അയിബുമില്ല, ഇത് വേറെ സാധനങ്ങൾ മടക്കി തന്നാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല എന്നറിഞ്ഞു. എന്നാൽ ഇവിടെ സുദ്ദിഖദ്ദായിനു, കിട്ടാനുള്ളവനെയാണ് വാസ്തവമാക്കപ്പെടുക, ഇവിടെ കൊടുത്തവനെയല്ല. അവിടെ എന്താ കാരണം? അവിടെ കാരണം ഇവിടെ അസുല് ബക്കാഉസിമ്മ, ഇവന്റെ ഉത്തരവാദിത്വം ബാക്കിയാല എന്ന് പറഞ്ഞാൽ മറ്റോനോട് കടം വാങ്ങി ഇവൻ കൊടുക്കാനുള്ളതാ. കൊടുക്കാൻ ബാധ്യസ്ഥനായ വ്യക്തി കൊടുത്തു വീട്ടിൽ തന്റെ ബാധ്യത ഒഴിവാകാതിരിക്കലാണല്ലോ അസുല്. അപ്പൊ അതുകൊണ്ട് അസുലുള്ള നോക്കിയിട്ട് ഈ അയിബുള്ള സാധനം തന്നെയാണ് ഇവൻ കൊടുത്തത്, അതുകൊണ്ട് ഇവൻ കടം വീട്ടിയിട്ടില്ല എന്നാണ് അവിടെ വരിക. ഇനി ലാസ്റ്റ് ആറാമത്തെ മസല, വയുസദ്ദഖു ഗാസിബുൻ, ഒരാളുടെ ധനം കവർച്ച ചെയ്തെടുത്ത ഒരുത്തൻ, ഒന്ന് സമ്മതില്ലാതെ കയ്യേറ്റം ചെയ്തു എന്നർത്ഥം. അതിന്റെ തങ്ങ ചങ്ങനെ അയാൾ അങ്ങനെ കയ്യേറ്റം ചെയ്ത് എടുത്തെങ്കിലും പിന്നെ അയാൾക്ക് പശ്ചാത്താപം വന്നു, അത് ശരിയായില്ല, ആരാന്റെ മുതൽ സമ്മതമില്ലാതെ എടുത്ത് തെറ്റായിപ്പോയി. അങ്ങനെ ഇദ്ദേഹം എന്തു ചെയ്തു? റദ്ദായിനൻ, ആ വസ്തു തിരിച്ചു കൊടുത്തു. ഇത് ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് ഇങ്ങനെ ഒസ്ബായിട്ട് എടുത്തതായിരുന്നു, ഇത് ഞാൻ തിരിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുത്തു. വക്കാല, കൊടുക്കുമ്പം ഈ കവർച്ച ചെയ്ത കയ്യേറ്റക്കാരൻ പറയുകയും ചെയ്തു, ഹിയൽ മഹ്സൂബ, ഇത് തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് കവർച്ച ചെയ്തെടുത്ത് എന്ന് പറഞ്ഞു. അവിടെ ഈ വാസിബിനെയാണ് വസ്തമാക്കപ്പെടുക, മറ്റേ പറഞ്ഞതല്ലാന്ന് അങ്ങനെ വരണോ, അവിടെ ചുരുക്കി പറഞ്ഞതാ. അതായത് ഈ ഉടമക്കാരൻ പറഞ്ഞു, ഇതല്ല നിങ്ങൾ വസ്ബ് ചെയ്തെടുത്തത്. അതേസമയത്ത് വസ്ബ് ചെയ്ത് എടുത്ത ചങ്ങാതി പറഞ്ഞു, അല്ല ഇത് തന്നെ ഞാൻ വസ്ബ് ചെയ്തെടുത്തത് എന്ന് പറഞ്ഞാൽ അവിടെ ഇത് തന്നെയാണ് വസ്ബ് ചെയ്തെടുത്തത് എന്ന് പറയുന്ന ഈ വാസിബാവുന്ന കയ്യേറ്റക്കാരനെയാണ് വസ്തമാക്കപ്പെടുക, കാരണം അവന്റെ ഉത്തരവാദിത്വം ഒഴിവാകാനാണ് കാരണം. ഇനി അങ്ങനെയല്ല, വക്കത വധിയാനും, അതിന് വേറൊരു മസല കൂട്ടത്തിൽ പറയാം. അതായത് ഒരു വ്യക്തി വേറൊരു ആളുടെ അടുക്കൽ ഒരു വസ്തു സൂക്ഷിക്കാൻ കൊടുത്തു, സൂക്ഷിക്കാൻ കൊടുത്ത വസ്തു കുറച്ചു ദിവസം കഴിഞ്ഞപ്പം ഇദ്ദേഹം അതിന്റെ യഥാർത്ഥ ഉടമക്കാരനെ തിരിച്ചു കൊടുത്തു. തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ അടുക്കൽ സൂക്ഷിക്കാൻ വന്ന വസ്തുവാണ് ഇത്, ഇത് ഞാൻ തിരിച്ചേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഉടമക്കാരൻ പറഞ്ഞു, അയ്യേ ഇതല്ല നിങ്ങളടുത്ത് ഞാൻ സൂക്ഷിക്കാൻ തന്നത്, അത് ഞാൻ സ്വീകരിക്കൂലാർ. എന്നാൽ ഇവിടെ സത്യം ചെയ്താൽ ആരെയാണ് വസ്തുവാക്കപ്പെടുക? ഈ സൂക്ഷിക്കാൻ ഏറ്റ ആള് തന്റെ കൈവശത്തിൽ സൂക്ഷിക്കാൻ തന്നതാണല്ലോ, അപ്പൊ ഇത് തന്നെ നിങ്ങൾ തന്നത് എന്ന് പറഞ്ഞിട്ട് അയാൾ തിരിച്ചു കൊടുത്താൽ മറ്റേയാൾ നിഷേധിക്കുകയാണെങ്കിൽ ഇയാൾ സത്യം ചെയ്താൽ ഇതാണ് സ്വീകരിക്കപ്പെടുക. ഇത് വരെയുള്ളത് കഴിഞ്ഞ പാഠത്തിന്റെ ബാക്കി ഭാഗമാണ്. അതോടുകൂടി ആ വിഷയം കഴിഞ്ഞു. ഇനി കടം ഇടപാടും അതിന് ഈടായിട്ട് വാങ്ങുന്ന പണയവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് അത്. ഇൻഷാല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ അടുത്ത പാഠത്തിൽ ഓത, ഇന്ന് അത് മതി എന്നാണ് ഉദ്ദേശിക്കുന്നത്.
പിന്നെ അവിടെ സായിദി അബ്ദുറഹ്മാൻ സായിദി ഒരു സംശയം ചോദിച്ചു. അത് അദ്ദേഹത്തിന്റെ അത് പോണ്ട് സംശയമായിട്ട് ചോദിച്ചതായിരിക്കാം, ചിലപ്പോൾ ഞാൻ വായിച്ചപ്പോൾ തെറ്റിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാനിതൊരു സുമാർ ഇങ്ങനെ വായിച്ചും പറഞ്ഞിങ്ങനെയാണ് പോവുകയാണ്, അതൊന്നും പത്രം ശ്രദ്ധിച്ച് പറയുന്നൊന്നുമല്ല. ചിലപ്പോൾ അപ്പം അത് ഉണർത്തണമല്ലോ. അതായത് ഇന്നലത്തെ തൊട്ട് മുമ്പത്തെ പാഠത്തിൽ ഒരു പ്രയോഗമുണ്ട്, വൽ ഔജഹു അദമുൽ ഇക്തിഫായി മാ ബിച്ചു ഇല്ലാ ബികദ എന്ന്. ഞാന് ഇത്ര രൂപക്കാണ് വിറ്റത്, ഇത്ര രൂപക്ക് വിറ്റിട്ടില്ല എന്ന് സത്യം ചെയ്യണം എന്ന് പറഞ്ഞോടത്ത് എന്ത് പറയുന്നുണ്ട്? ഒരാള് പറഞ്ഞു, ഞാൻ 500 അല്ല 1000 വിറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് പോരാ. ഞാൻ 1000 വിറ്റത്, 500 വിറ്റിട്ടില്ല എന്ന് തന്നെ പറയണം. എന്ത് പോരാ? 1000 ഞാൻ വിറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരാ എന്നതാണ് ഔജഹ് എന്ന. അവിടെ ചിലപ്പോൾ വായിച്ച് തെറ്റിയോ എന്ന് എനിക്കറിയില്ല. ഞാനത് വായിച്ച് ഇവിടുന്ന് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ ഞാനത് ഇതിൽ നിന്ന് വായിച്ച് കളയലാം. അപ്പൊ പിന്നെ രണ്ടാമത് ഇനിയിപ്പോ എങ്ങനെ ഞാൻ വായിച്ചു കൊടുത്ത് തെറ്റിയണമെന്നൊന്നും നോക്കാൻ ഇവിടെ എന്റെ പ്രൂഫില്ല. തെറ്റിയിരിക്കാനാണ് സാധ്യത. സൈദി അതായിരിക്കും ഉണർത്തിയത്. ആയിക്കോട്ടെ, അൽഹംദുലില്ല. ജസാഹുല്ലാഹു ഖൈർ. ഔജുഹ് എന്ന് പറയൽ ജമ്മാണ്, അഫ്അലു വസ്ന് ജമ്മാണ്. ഒന്നിലധികം വജുഹുകളുണ്ട്. വഹാഹുന ഔജുഹുൻ എന്ന് ചിലപ്പോൾ വരും. ഇവിടെ ഒന്നിലധികം വജുഹുകളുണ്ട്, അതിന് ഔജുഹ് എന്നാ പറയാം. അഫ്അലു വസ്ന് ജമ്മായിട്ട് വരും. ഇത് അഫ്അല തഫ്ലീല, ഔജഹ് അഫ്അല വസ്ന്. അപ്പോ വായിച്ചപ്പോ ഞാൻ അബദ്ധത്തിൽ ഔജുഹ് എന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാതെ വന്ന അബദ്ധമാണെന്ന് മനസ്സിലാക്കുകയും ഇവിടെ അഫ്അല തഫ്ലീലിന്റെ സീതയാവുന്ന ഔജഹ് എന്നാണ് വായിക്കേണ്ടത് എന്നും, എന്നാൽ ചില സ്ഥലത്ത് ജമ്മായിട്ട് ഉപയോഗിക്കാറുണ്ട്, അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഔജുഹ് എന്ന് വായിക്കും. ശരിയല്ലേ? ചോദിച്ചത് ഔജഹ് എന്നും ഔജുഹ് എന്നും രണ്ടും വായിക്കാൻ പറ്റുമോ, അതല്ല ഔജഹ് എന്നാണോ വായിക്കേണ്ടത് എന്നാ. അതായത് ഞാൻ വായിച്ചോർത്ത് പേച്ചു കാണണം, കുഴപ്പമില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഉസ്താദ്മാർ നല്ലോണം ശ്രദ്ധിക്കണം. ചിലപ്പോൾ വായിച്ചോർത്തും ചിലപ്പോൾ അർത്ഥം പറഞ്ഞോർത്തും ചിലപ്പോൾ മസാല പറഞ്ഞോർത്തും ഒക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവും, ഉണർത്തണം, അപ്പോഴേ തിരുത്താൻ കഴിയുള്ളൂ. അപ്പോ ഇവിടെ ഔജഹ് എന്ന അഫ്അല തഫ്ലീലിന്റെ സീതയായിട്ടാണ് വായിക്കേണ്ടത്, ഔജുഹ് എന്ന് ജമ്മായിട്ടല്ല എന്ന്. അതാകട്ടെ. ജസാക്കല്ലാഹു ഖൈർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله